അല്ല ഞാൻ ഈ ചർച്ചയെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയത്തെ ഗവൺമെന്റുകൾക്കുണ്ടാവുന്ന വീഴ്ചകളും ഗവൺമെന്റുകളുടെ പരാജയങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പോകരുത്. ശ്രീ ബിജുവിനെ പോലെയുള്ള ആളുകൾ നമ്മളൊക്കെ ഒരു ജനതയാകെ നശിപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തെ താനൂരെ ബോട്ടപകടത്തിൽ ഏതോ സമരം ചെയ്തതുമായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് ലഘൂകരിക്കരുത്. കാരണം അതൊക്കെ നമുക്ക് പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതാണ്ട് 50,000-ത്തോളം ആളുകൾ പലായനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മണിപ്പൂരിന്ന് ആയിരക്കണക്കിന് വീടുകള് ആയിരക്കണക്കിന് ദേവാലയങ്ങൾ 100-കണക്കിന് ദേവാലയങ്ങള് അവിടെ അഗ്നിക്കിരയാക്കപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 1.5 മാസക്കാലമായി ഒരു കോടതി പരാമർശം ഉണ്ടായി. അതിന്റെ പേര് ജനങ്ങൾ ഇളകി എന്നൊക്കെ അങ്ങ് ലാഘവത്തോടെ ശ്രീ രഞ്ജിത്തിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അഭിഭാഷകൻ, ഒരു പാർട്ടി നേതാവ് ഒക്കെ ആയിക്കോട്ടെ, ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ അദ്ദേഹം. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥതയെ ഇതിൽ പല അഭിപ്രായങ്ങളുണ്ട്. കോടതി വിധികളുടെ ഇതില് തമിഴ്നാട്ടിൽ കലാപം ഉണ്ടായിട്ടില്ലേ? തമിഴ്നാട്ടിൽ കോടതി വിധി ഉണ്ടായപ്പം ജെല്ലിക്കെട്ടിന്റെ പേരിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ തമിഴ് നമ്മുടെ മുന്നിലില്ലേ? അതിനെയൊക്കെ സർക്കാരും ഭരണകൂടവും ഒക്കെ സ്വീകരിച്ച മാർഗങ്ങളുണ്ട് സാർ. സാർ അങ്ങനെ കോടതി വിധി പരാമർശം ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൈയും കെട്ടി ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാതെ, ഇതൊക്കെ വളരെ മോശമാണ്. ഈ രാജ്യത്ത് ഈ സംഘപരിവാർ, പ്രത്യേകിച്ച് ബി ജെ പി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് അധികാരത്തിൽ കയറാൻ വേണ്ടി രക്തമൊഴുക്കിക്കൊണ്ടാണ് കയറിയിട്ടുള്ളത്. നമുക്കറിയാം മണിപ്പൂരിലെ കലാപത്തെ ഈ അടിച്ചമർത്താൻ വേണ്ടി ഒഡീഷയിൽ 30 ഒരു തീവണ്ടി മറിഞ്ഞതിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഒരു തീവണ്ടി മറിഞ്ഞിരിക്കുകയാണ്. 30 മിനിറ്റ് ഈ രാജ്യത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തിലെ ആളുകൾ എങ്ങനെ, അതൊക്കെ നമുക്ക് അന്വേഷണത്തിൽ അതിന്റെ അന്വേഷണ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ലല്ലോ, അതൊക്കെ അന്വേഷണം വേണ്ടേ? നമ്മളങ്ങനെ ആരോപിക്കുന്നത് ശരിയാണോ? ഒരു വിഷയത്തെ അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. ഒരാൾ ഒരു വിഷയത്തെ മറികടക്കാൻ ഒരു രാജ്യത്തെ അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പ്രാഥമികമായി പോലും നമുക്കറിയാമല്ലോ, പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് പോകുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ രക്തമൊഴുക്കിക്കൊണ്ട് ആ രക്തത്തിന്റെ രക്തമൊഴുകുമ്പോൾ അതിന്റെ മറവിലൂടെ ഫാസിസം അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണ് മണിപ്പൂരിൽ നടത്തുന്നത്. മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് തുടർ കലാപങ്ങൾ ഉണ്ടാകുന്നത്? അടിച്ചമർത്താൻ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ലേ? എന്തിനാണ് ആഭ്യന്തരമന്ത്രി അങ്ങോട്ട് പോയത്? ഒരു സംസ്ഥാന സർക്കാരില്ലേ അവിടെ? അവരെ നടക്കട്ടെ. എന്തിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ 3 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത്? ഇന്ന് ഒരു മന്ത്രിയുടെ വീട് പോലും ആക്രമിക്കപ്പെട്ട തരത്തിലേക്ക് വിഷയങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇത് ആസൂത്രിതമായ ഒരു ശ്രമമാണ് സാർ. സാർ ഇതിനെ സംബന്ധിച്ച് 1-4 വർഷം കഴിയുമ്പോഴത്തേക്കാം ഇതിന് നേതൃത്വം നൽകുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ പുൽവാമയിലെ ഭീകരാക്രമ സമയത്ത് ഗവർണർ പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുന്നു, നമ്മളൊക്കെ നാണിക്കേണ്ടി വരത്തില്ലേ? അതെ, യെസ്, ഞാൻ രഞ്ജിത്ത്, ശ്രീ രഞ്ജിത്ത് ചന്ദ്രന് പറയാനുള്ള ഒരു അവസരം കൂടെ കൊടുക്കണമെന്ന് 2 പാനലിസ്റ്റുകളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ രഞ്ജിത്ത് ചന്ദ്രൻ, അങ്ങനെ തുടരാം. അത് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഈ 2 പാനലിസ്റ്റുകളും ഉന്നയിക്കുന്നത്. അതായത്, രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോൾ ഇത്തരത്തിലുള്ള അട്ടിമറികളിൽ